ജസ്റ്റിസ് പരമേശ്വരന്റെ മകൻ പ്രവീണിന്റെ വിവാഹം ഉറപ്പിച്ചു. ഇതാണോ ഇത്ര വലിയ വാർത്ത? അവരുടെ മകന്റെ വിവാഹം അവർക്ക് ഇഷ്ടമുള്ളവരായിട്ട് നടത്തട്ടെ, അതിന് നമുക്കെന്താ? അതല്ലടോ, പിന്നെ വധു ആരാണെന്ന് അറിയണ്ടേ? ആര്? നമ്മുടെ ബിബിന്റെ മുറപ്പെണ്ണ് ദിവ്യപ്രഭ. നമ്മുടെ അനുകുട്ടിയുടെ പേരില്ല ആ കുടുംബങ്ങൾ തമ്മിൽ തെറ്റിയത്. ഇപ്പോ ജസ്റ്റിസിന്റെ കുടുംബവും അവരും തമ്മിൽ ഒന്നിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരു പ്ലാനിംഗ് ഇല്ലെന്നൊരു സംശയം. എന്ത് പ്ലാനിംഗ്? നന്നായിട്ട് തെളിച്ചു പറ. ജസ്റ്റിസ് അങ്ങോട്ട് വെച്ച ആലോചനയാണെന്നാ ഞാൻ അറിഞ്ഞത്. വിപിൻ തന്നെ എന്നോടത് പറഞ്ഞത്. പ്രവീണിന് വേറെ വിവാഹബന്ധം കിട്ടാഞ്ഞിട്ടല്ലല്ലോ ജസ്റ്റിസ് പരമേശ്വരൻ ഈ പെൺകുട്ടിയെ തന്നെ തേടി ചെന്നത്. അതിന്റെ അർത്ഥം എന്താ? എന്താ നന്ദേട്ട? നമ്മളോടും നമ്മുടെ മോളോടും കടുത്ത പകയുള്ള രണ്ട് ശത്രുക്കൾ കൈകോർക്കുക. ഈ ബന്ധത്തിന് പുറകിൽ ജസ്റ്റിസിനും കുടുംബത്തിനും ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിക്കാനോ മറ്റോ ആണെങ്കിൽ അനുവിന്റെയും വിവിന്റെയും കല്യാണ ദിവസം തന്നെ ഈ വിവാഹവും. ശത്രുക്കൾ ഒരു പത്മവ്യൂഹം ഒരുക്കുകയാണെന്നൊരു തോന്നൽ. താൻ പേടിക്കാതെടോ, അങ്ങനെ സംഭവിക്കുന്നല്ല, എന്റെ മനസ്സിലെ തോന്നൽ പറഞ്ഞേ ഉള്ളൂ. ടെൻഷനൊന്നും ആവണ്ട, നമ്മുടെ മോള് ആരുമില്ലാത്ത അനാഥക്കുട്ടിയൊന്നും അല്ലല്ലോ. നോക്കാം എന്താണ് കഥയുടെ ഗതിയെന്ന്. നമ്മളോടും നമ്മുടെ മോളോടും കടുത്ത പകയുള്ള രണ്ട് ശത്രുക്കൾ കൈകോർക്കുക. അനുവിന്റെയും വിപിന്റെയും കല്യാണ ദിവസം തന്നെ ഈ വിവാഹവും. ശത്രുക്കൾ ഒരു പത്മവ്യൂഹം ഒരുക്കുകയാണെന്നൊരു തോന്നൽ. ഒരു കുഞ്ഞ് ബോംബിടുവെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ലളിയ, ഡോക്ടർ വിപിന്റെ മുറപ്പെണ്ണിന്റെ ഭർത്താവായി നീ ആ വീട്ടിൽ ചെന്ന് കയറുക എന്നത് ആരും ചിന്തിക്കാത്ത ട്വിസ്റ്റ്. യെസ് 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 യെസ്, ദാറ്റ്സ് പ്രവീൺ. പ്രവീൺ പരമേശ്വരൻ, അൺപ്രെഡിക്റ്റബിൾ.
അവളുടെ വീട്ടിൽ ചെന്ന എന്റെ ഡാഡിക്കും അമ്മയ്ക്കും എനിക്കും ഒരു കപ്പ് ചായ പോലും തരാതെ, ഒന്നും മര്യാദക്ക് പുഞ്ചിരിക്കാതെ ഞങ്ങളുടെ തോലുരിച്ച് വിട്ടാളവൾ. എന്റെ ഡാഡിയുടെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് എന്നെ പച്ചക്ക് കൊളുത്തിയവൾ. ഇനി കുതിരപ്പന്തി വീട്ടിൽ നിന്ന് നീറിയെറിയാൻ പോകുന്നത് അവളാ. അനുനന്ദ അല്ല, അനു വിപിൻ. എനിക്ക് ചായ തരാത്തവള് എന്റെ എച്ചിൽ പാത്രം എടുക്കും. എടുത്തേ മതിയാവൂ, കാരണം കുതിരപ്പന്തി വീട്ടിലെ ബന്ധുക്കാരനാ ഞാനിപ്പോ. കുതിരപ്പന്തി വീട്ടിലെ അവളുടെ ജീവിതം ഒട്ടും സുഖകരമായിരിക്കില്ല. മൈനുകൾ നിറച്ച യുദ്ധഭൂമിയിൽ എന്ന പോലെ ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ അവള് ഭയക്കണം. അത് പ്ലാൻ എ. എന്താണ് പ്ലാൻ ബി? അത് കാത്തിരുന്ന് കാണാം. ഗോൾ പോസ്റ്റിലല്ല, ഗോളിയുടെ വീട്ടിൽ ചെന്ന് ഗോളടിക്കുന്നതാ എന്റെ രീതി. അല്ല, ബന്ധങ്ങളൊക്കെ തകരുന്നത് കണ്ടപ്പോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ അച്ഛാ. അതങ്ങനെയാ മോനെ, അതാണ് ലോകം. മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതായി ഒന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ, മറ്റൊരാളുടെ മനസ്സ്. നീ നിന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു, അതാണ് വേണ്ടത്. നിന്റെ കൂടെ ജീവിക്കേണ്ടുന്ന ആളെ കണ്ടെത്തേണ്ടത് നീ തന്നെയാണ്. നീ കണ്ടെത്തി, അതിനെന്താ? നിന്റെ ജീവിതം നിന്റേത് മാത്രമാണ്. അതേളിയാ, ജീവപര്യന്തം പോലും 14 കൊല്ലമുള്ളൂ. ഇത് ആജീവനാന്ത കാലമാണ്, ഓർത്തോളണം. നീ ആ കുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം. അവരിപ്പോ നമ്മുടെ ബന്ധുക്കളാ. അവരെവിടുത്തെ അസ്വസ്ഥതകളൊന്നും അറിയിക്കരുത്. തൽക്കാലം വിവാഹത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇനി അധിക ദിവസമില്ല. പിന്നെ സേനനെ അങ്ങനെ എഴുതി തള്ളരുത്. പക മൂത്ത പാമ്പാണ്, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. മോമ്പാ, ഇവിടെ അധികം നിൽക്കണ്ട. അതെ, ആ പാറാമ്മാവിനോട് പോയി പണി നോക്കാൻ പറ. ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. അങ്ങേരുടെ 18 ടിപ്പറിന് ഞാൻ അള്ളു വെക്കും. ശാശാങ്കന്റെ യുദ്ധം കമ്പനി കാണാൻ പോണേ ഉള്ളൂ. അളിയൻ ധൈര്യമായിട്ടിരിക്കും, വിഷമിക്കണ്ടെന്നേ. നീ ധൈര്യമായിട്ടിരിക്കടാ, അളിയനില്ലേ കൂടാ. ഒരെണ്ണത്തിനും ധൈര്യമില്ല. ചങ്കിരിയമ്മച്ചി എന്താ വിചാരിച്ചത്? ഞാനൊന്നും അറിയില്ലെന്നോ? എന്താ പങ്കജം? മറ്റേ ജഡ്ജിയുടെ മോനും പാറ മുതലാളിയുടെ മോളും തമ്മിൽ ടൈപ്പായ കാര്യം എല്ലാവരും ഇനി സൂക്ഷിച്ചോണം. ഡിങ്കനും മായാവിയും ഒന്നിച്ചിരിക്കുന്നു, സൂത്രനും ഷേരുവും ഇനി ഒന്നിക്കുന്നു. ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി. അനുകുട്ടി, അനുകുട്ടി ഇനി സൂക്ഷിച്ചോണം. ആ കഴുത കുതിരപ്പന്തി വീട്.
അതല്ലേ അനുകുട്ടിയുടെ വല്ലവന്റെ വീട്ടിന്റെ പേര്? അല്ല, അനുകുട്ടിയുടെ ഡോക്ടർ വല്ലഭന്റെ വീട്ടു പേര്. ആ വീട്ടിൽ ആ വഷളൻ ജഡ്ജിയുടെ മോൻ കേറിമേ മോള് സൂക്ഷിച്ചോണം. ഇനി അവന്റെ റിംഗ് ടോൺ എന്റെ അനുകുട്ടിയുടെ കരച്ചിലായിരിക്കും എന്ന് എനിക്ക് ഓർമ്മ സഹിക്കാൻ പറ്റണില്ല. എന്റെ ഈശ്വരല്ലേ, എന്തൊക്കെയാ നീ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല അമ്മച്ചി, ഞാൻ പൊക്കോളാം. മൈ ഗ്രേറ്റ് എൻഡിംഗ് കിച്ചൺ. രജനി, ഞാൻ പിന്നെ വിളിക്കാവേ. ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാ ഞങ്ങളുടെ ബന്ധുവാൻ പോകുന്ന ആളാ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. ആ വെക്കുന്ന, ശരി, ഓക്കെ, ബൈ. സാറ് പറഞ്ഞത് ശരിയാ, ഇതൊരു കല്യാണം മാത്രമല്ല, വാശിപ്പുറത്ത് വിജയം കൂടിയാ. ഈ സാറെ വിളി വേണ്ടെന്ന് സേനോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ബന്ധുക്കൾക്കിടയിൽ എന്തിനാ ഈ സാറ് സമ്മതിച്ചു എങ്കിൽ പരമേശ്വർജി അത്രയെങ്കിലും വിളിച്ചേ പറ്റൂ, അതിന് നോ പറയരുത്. കല്യാണം മാത്രല്ല, നിശ്ചയം നമുക്ക് പൊടി പൊടിക്കണം, നാടടച്ചു വിളിക്കണം. ആ നന്ദൻ ഞെട്ടണം സേനന്റെ മരുമകനും. ഞാൻ എന്തിനും റെഡിയാ. എന്റെ കൊച്ചിന് കൊടുക്കാനുള്ളതെല്ലാം അന്ന് ഞാൻ പറയും. എന്റെ എല്ലാം എല്ലാം കൊടുക്കും. പാറമടകളും ലോറികളും ഫൈനാൻസിയേഴ്സും അങ്ങനെ എല്ലാം ഇനി പ്രവീൺ നോക്കി നടത്തട്ടെ. ഞാൻ ചായ എടുക്കാം, നിങ്ങൾ അങ്ങോട്ടിരിക്കും. അതെ സേന, ഞങ്ങൾക്ക് ഒന്നിനും ധൃതിയില്ല. അവിടെ ഒരൊറ്റ മകള്, ഇവിടെ ഒറ്റ മകൻ, നമുക്കുള്ളതെല്ലാം നമ്മുടെ മക്കൾക്ക്. എനിക്കതറിയാം, ഞാൻ പറഞ്ഞില്ലേ സാർ. ഏ അല്ല ജി, ഇതെന്റെ ഒരു വാശിയ. കരിമ്പാറക്കൂട്ടത്തെ തുരന്നു പൊട്ടിക്കുന്ന എന്റെ ചങ്ക് തകർത്തവനാ എന്റെ മരുമകൻ ഡോക്ടർ വിപിൻ വല്ലഭൻ. നന്ദിയില്ലാത്ത നായ. ഇനിയുള്ള ജീവിതത്തിൽ അവൻ പശ്ചാത്തപിക്കണം, അവനുണ്ടായ നഷ്ടത്തെ ഓർത്ത്. തീർച്ചയായും, ഒരു കല്യാണമേളം കൊണ്ട് തീരുന്നതല്ലോ നമ്മളുടെ പണി. ഒരിക്കലുമല്ല, അനുഭവിപ്പിക്കും ഞാൻ. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം ചോര വരുന്നത് എനിക്ക് കാണണം. ആന്റണി സർ, പോവേണ്ടത് മധുരയ്ക്ക്. ഓക്കെ സർ. കാണേണ്ടത് ആരെയാണെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ല. രാജപാളയം ജയിലിലൊന്ന് പോകണം, പിന്നെ മധുക്കര റെയിൽവേ സ്റ്റേഷനിൽ. കാണേണ്ട ആളുകളുടെ പേരും അവരുടെ പുതിയ ഫോൺ നമ്പറുകളും ഞാൻ വാട്സപ്പ് ചെയ്യാം. ശരി സർ. സർ, യാത്രയും ആളുകളുമായുള്ള കൂടിക്കാഴ്ചയും രഹസ്യമായിരിക്കണം, പരമരഹസ്യം. സർ, എന്താണ് പ്രശ്നം? കഴിഞ്ഞ കുറേ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. ആന്റണി, തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക്. ആയിക്കോട്ടെ, ബാക്കി പിന്നെ. ഓക്കെ സർ. ഏയ്, ഇല്ലില്ല, ഇങ്ങോട്ട് ഉപദ്രവിച്ചാലേ അങ്ങോട്ടുള്ളൂ. ആ
ആ ജസ്റ്റിസിന്റെ വീടൊന്ന് കാണണം. എന്താ ഒരു ഇത്, എന്തൊരു ഗുമ്മ. എല്ലാം നമ്മുടെ മോളുടെ ഭാഗ്യം. അതെ അതെ, ഒഴിഞ്ഞുപോയ മരണം നമുക്ക് വേണ്ടാത്തത് തന്നെയായിരുന്നു. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ പെങ്ങളാണ്, പെങ്ങളുടെ മോനാണ്, അവൾ ഡോക്ടറാണ്, കുടുംബത്തേക്ക് ഒരു ഡോക്ടർ വന്ന ആനയാണ്, കുതിരയാണ്, എന്തൊക്കെ ആയിരുന്നു. കേട്ടോടി മോളെ, നിന്നെ ഇപ്പൊ തന്നെ അവരംഗം മരുമകളാക്കിയിരിക്കുക. കല്യാണ നിശ്ചയം കല്യാണത്തെക്കാൾ ഗംഭീരമാക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ വേണമല്ലോ. നിശ്ചയം കല്യാണത്തിന് മുകളിൽ തന്നെ നിന്നോട്ടെ. അത് കണ്ട് അസൂയപ്പെടണം. എന്റെ നാത്തോനും അവരുടെ ആദർശക്കാരൻ കെട്ടിയോനും മോനും എല്ലാം. എന്നിട്ട് എന്റെ അച്ഛൻ എന്ത് തീരുമാനിച്ചു? എടി മോളെ, അച്ഛൻ എന്താ തീരുമാനിക്കാന്ന് നിനക്കറിയില്ലേ? നിനക്ക് നൊന്തപ്പം നൊന്തത് ഈ അച്ഛനും കൂടിയല്ലേ. ആ ഒരു നീറ്റല് മാറണമെങ്കിൽ അവരുടെ കണ്ണ് മഞ്ഞളിക്കണം. എന്ത് കണ്ടിട്ട്? നിന്റെ കല്യാണ നിശ്ചയവും കല്യാണവും കണ്ടിട്ട്. കൈവിട്ടുപോയ മാണിക്യത്തിന്റെ തിളക്കം കണ്ണിലടിക്കുമ്പോ അവർക്ക് പൊള്ളണം. കുടുംബം അടച്ചു ക്ഷണിക്കുന്നുണ്ട് ഞാൻ, എന്റെ പെങ്ങളെയും അളിയനെയും മരുമകനെയും എല്ലാം. അച്ഛാ, എന്താ മോളെ? ഡോക്ടർ വിപിനെ ഞാൻ പോയി ക്ഷണിച്ചോളാം. ഞാൻ നേരിട്ട് ക്ഷണിക്കുന്നതാ അച്ഛാ, എനിക്കിഷ്ടം. അങ്ങേര് കരുതിയിരിക്കുന്നതേ, അയാൾ എന്നെ കരിവേപ്പില പോലെ വലിച്ചെറിഞ്ഞപ്പോ ഞാൻ കരഞ്ഞു തളർന്ന് ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിലിരിക്കുന്ന. അതങ്ങനല്ല, ഇത് പെണ്ണ് വേറെയാണെന്നൊന്ന് അറിയിക്കണ്ടേ? അന്ന് ഞാനിത് അവിടെ വെച്ച് പറഞ്ഞിട്ട് പോന്നതാ, കല്യാണക്കാര്യം പറയാൻ അച്ഛൻ പോയാന്ന്. അറിയാം അറിയാം, എനിക്കറിഞ്ഞൂടെ നിന്നെ, നീ എന്റെ ചോരയല്ലേ. കല്യാണം ഞാൻ ആശുപത്രി പോയി വിളിക്കാം. കുതിരപ്പന്തി വീട്ടിലോട്ട് എന്തായാലും ഇനി ഞാൻ കയറുന്നില്ല. കാരണം അവിടെ ഞാൻ കയറാൻ ആഗ്രഹിച്ചത് അപ്പച്ചിയുടെ കയ്യിൽ നിന്നും ഒരു വിളക്കും വാങ്ങിച്ചോണ്ടായിരുന്നു. അത് നടന്നില്ല. ഡോക്ടർ വിപിനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വിളിച്ചോളാം, ഒന്ന് കാണട്ടെ ദിവ്യപ്രഭ ഇനി എങ്ങനെയാ ജീവിക്കാൻ പോകുന്നതെന്ന്. സേനേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുതിരപ്പന്തി വീടിന്റെ മുഴുവൻ അവകാശവും ഇനി അങ്ങനെ വിജയലക്ഷ്മി നാത്തൂന് കൊടുക്കണ്ട. നേർ പകുതിയിലേറെ അവകാശം സേനേട്ടനും കൂടിയുള്ളതല്ലേ. അങ്ങനെ മൊത്തമായിട്ട് വിട്ടുകൊടുത്താ അത് അനുഭവിക്കാൻ പോകുന്നത് നമ്മളെ ചതിച്ചവനും അവന്റെ ഭാര്യയാ. അത് വേണ്ട, അങ്ങനെ സോയിക്കണ്ട ആരും. ും നടത്തി അവിടുത്തെ തൊഴിലാളികളെ മേച്ച് ഫിനാൻസിയേഴ്സും നടത്തി വണ്ടി പിടുത്തം നടത്തുന്ന ഈ സേനനെ ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? അങ്ങനെയാണോ നീ എന്നെ കുറിച്ച് കരുതിയേ? ഈ തലക്കകത്തെ കുറുനരികളെ വളർത്തുന്നവനാ സേനൻ. വീടിന്റെ അവകാശമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, അതേപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നിർണായക സമയത്തിൽ വേണം യുദ്ധത്തിൽ നമ്മൾ ആഞ്ഞടിക്കാൻ. ശത്രുവിന്റെ തല കുറച്ചുകാലം നമ്മുടെ കക്ഷത്തിലിരിക്കണം, എന്നിട്ട് ഞെരിക്കണം, ശ്വാസം കിട്ടാതെ പിടയണം, കണ്ണുകൾ തുറച്ചു വരുന്നത് ഈ കണ്ണുകൾ കൊണ്ട് കണ്ട് ചിരിക്കണം. അതാണ് സേനന്റെ പോളിസി. നീ കണ്ടോടി ഇനി ആ കളി തുടങ്ങാൻ പോകുന്നേ.